ഭാരതം, ഹിന്ദുത്വമാണ് ഭാരതത്തിന്റെ ദേശീയത എന്ന് വിശ്വസിക്കുന്ന ആശയത്തിന്റെ ഭാഗമായിട്ടുള്ള ആണ് ഈ രാജ്യത്തിലെ ഈ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നയാൾ. ഇതേ ഹിന്ദുത്വമാണ് ഭാരതത്തിന്റെ ദേശീയത എന്ന് വിശ്വസിക്കുന്ന ആശയത്തിന്റെ ഭാഗമാക്കായിട്ടുള്ള ആളുകൾ. പ്രിയപ്പെട്ടവരെ, ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമായിട്ടുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ടല്ല ഈ മാർച്ച്. ഏതെങ്കിലും ഒരു മത സംവിധാനത്തിനെതിരായിട്ടുമല്ല ഈ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തികച്ചും സാമൂഹ്യപരമായ ഒരു ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു മാർച്ചിന് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ പോലീസ് സ്റ്റേഷന്റെ മുന്നിലേക്ക് ഈ മലയം തൃണവൽക്കരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മാർച്ച് നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഏതുദ്ദേശപ്രകാരമാണോ നമ്മുടെ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലീസ് സംവിധാനം പ്രവർത്തിക്കേണ്ടത്, അവരുടെ ഉത്തരവാദിത്വം എന്താണ്, അവരുടെ കടമ എന്താണ്, അവരുടെ ധാർമ്മികത എന്താണ്, അത് ചെയ്യാതെ വന്നപ്പോ സാമൂഹ്യ വിരുദ്ധതക്ക് സാമൂഹ്യ അപകടത്തിന് നേതൃത്വം കൊടുക്കുവാൻ സി ഐയുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ അതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി സാമൂഹ്യമായ ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘപരിവാർ സംഘടനകൾക്ക് ഇങ്ങനെയൊരു മാർച്ചിന് നേതൃത്വം കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഇതാ ഇവിടെ ഇവിടുത്തെ സി ഐയും എസ് ഐ എം പോലുള്ള ആളുകളാണ് കേരള പോലീസിന് മുഴുവൻ നാണക്കേട് ഉണ്ടാക്കി വെക്കുന്നത്. എന്താണ് പോലീസിന് അവർക്ക് പ്രതീകാത്മകമായ മാർച്ചാണ്, ആ ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധത്തെയാണ് സ്വാഭാവികമായും പിണറായി വിജയന്റെ പോലീസ് ഇവിടെ തടഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ മാർച്ചിൽ ഉന്നയിക്കുന്ന നമ്മുടെ സന്ദേശങ്ങൾ, മാർച്ചിൽ ഈ ഏത് മുദ്രാവാക്യമാണോ മാർച്ചിൽ ഉയർത്തുന്നത്, ഈ മാർച്ചിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, അത് തടയുവാൻ പിണറായി വിജയന്റെ പോലീസിന് സാധിക്കുകയില്ല എന്ന് ഉറച്ചു പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ മാർച്ച് ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമായിട്ടുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ടല്ല ഈ മാർച്ച്. ഏതെങ്കിലും ഒരു മത സംവിധാനത്തിനെതിരായിട്ടുമല്ല ഈ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തികച്ചും സാമൂഹ്യപരമായ ഒരു ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു മാർച്ചിന് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ പോലീസ് സ്റ്റേഷന്റെ മുന്നിലേക്ക് ഈ മലയം തൃണവൽക്കരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മാർച്ച് നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഏതുദ്ദേശപ്രകാരമാണോ നമ്മുടെ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലീസ് സംവിധാനം പ്രവർത്തിക്കേണ്ടത്, അവരുടെ ഉത്തരവാദിത്വം എന്താണ്, അവരുടെ കടമ എന്താണ്, അവരുടെ ധാർമ്മികത എന്താണ്, അത് ചെയ്യാതെ വന്നപ്പോ സാമൂഹ്യ വിരുദ്ധതക്ക് സാമൂഹ്യ അപകടത്തിന് നേതൃത്വം കൊടുക്കുവാൻ സി ഐയുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ അതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി സാമൂഹ്യമായ ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘപരിവാർ സംഘടനകൾക്ക് ഇങ്ങനെയൊരു മാർച്ചിന് നേതൃത്വം കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, പോലീസിന്റെ ആപ്തവാക്യം എന്താണ്? പോലീസിന്റെ സംവിധാനത്തിനകത്ത് ദൃഢഭാവേ എന്നുള്ളതാണ്. അതായത് മൃദുഭാവേ ദൃഢകർത്തവേ, വളരെ കൃത്യമായിട്ടുള്ള ഒരു വലിയ സന്ദേശം. പക്ഷെ എന്താണ് സന്ദേശം മുന്നോട്ട് വെക്കുന്നത്? ആ സന്ദേശത്തിന്റെ തികച്ചും വിപരീതമായിട്ടുള്ള പ്രവർത്തനത്തിലാണ് പോലീസ് സംവിധാനത്തിലെ ചില ആളുകൾ നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് പല പോലീസ് സ്റ്റേഷനുകളിലും കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, എല്ലാ പോലീസുകാരും മോശക്കാരല്ല. ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തിനകത്ത് കേരള പോലീസ് വളരെ മികച്ച നിലവാരം പുലർത്തുന്ന സംവിധാനമായിരുന്നു. പക്ഷേ മാർച്ചിസ്റ്റ് വൽക്കരിക്കപ്പെടുന്നതിന് മുമ്പ്, മാർച്ചിസ്റ്റ് വൽക്കരിക്കപ്പെട്ടതിന് ശേഷം, അസോസിയേഷന്റെ പ്രവർത്തനമെല്ലാം ആരംഭിച്ചതിന് ശേഷം ഈ കേരളത്തിലെ പോലീസ് അഭിമാനമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, ഇവിടെ അഭിമാനകരമായി കേരളത്തിലെ പോലീസ് നിലനിന്നിരുന്ന സമയത്ത് ആരൊക്കെയിലൂടെയാണോ ആരിലൂടെയൊക്കെയാണോ അവർക്ക് അപമാനം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, ഇതാ ഇവിടെ ഇവിടുത്തെ സി ഐ എം എസ് ഐ എം പോലുള്ള ആളുകളാണ് കേരള പോലീസിന് മുഴുവൻ നാണക്കേട് ഉണ്ടാക്കി വെക്കുന്നത്. എന്താണ് പോലീസിന് ഉത്തരവാദിത്തമെന്ന് അവർക്കറിയില്ല. നമുക്കുമുണ്ട്, ഈ രാജ്യത്ത് താമസിക്കുന്ന ഓരോരുത്തർക്കും മതമുണ്ട്, ഓരോരുത്തർക്കും രാഷ്ട്രീയമുണ്ട്, ഓരോരുത്തർക്കും ജാതിയുമുണ്ട്. പക്ഷേ ജാതിയും രാഷ്ട്രീയവും മതവുമെല്ലാം തികച്ചും വ്യക്തിപരമാണ്, അത് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഒരു ഉദ്യോഗസ്ഥ തലത്തിലേക്ക് വരുമ്പോ, സർക്കാർ സംവിധാനത്തിലേക്ക് വരുമ്പോ
പൊതു സംവിധാനത്തിലേക്ക് വരുമ്പോ അതിൽ ഏറ്റവും മികച്ചത് എന്നുള്ള നിലയിൽ പോലീസ് സംവിധാനത്തിനകത്ത് വരുമ്പോ ജാതിയില്ല, രാഷ്ട്രീയമില്ല, മതമില്ല, അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പൊതു സാമൂഹ്യമായ ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണമെന്നുള്ളത് നിഷ്കർഷയാൻ അവിടെയാണ് തന്റെ ഉള്ളിലെ മതം പ്രവർത്തിച്ചിട്ടുള്ളത്, തന്റെ ഉള്ളിലെ രാഷ്ട്രീയം പ്രവർത്തിച്ചിട്ടുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. എന്താണ് ലൗ ജിഹാദ്? ഈ രാജ്യത്തിനകത്ത് നമ്മുടെ കേരളത്തിനകത്തെയും മലയാളികളുടെ തറവാട്ടിൽ നമ്മുടെ ഇടയിൽ പ്രളയമുണ്ടായിട്ടില്ലേ? അവിടെ ജാതിയും രാഷ്ട്രീയവും മതമൊന്നും യാതൊരു വിഷയമല്ലല്ലോ. പക്ഷേ ബോധപൂർവം വളരെ ആസൂത്രിതമായി 2047 ഈ രാജ്യത്ത് നിലവിലുള്ള സാംസ്കാരികമായ സംവിധാനത്തെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് മത രാഷ്ട്രമാക്കുവാൻ വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവവും ആസൂത്രിതവും ആസൂത്രിതവും ആയിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന പേപ്പുലർ ഫണ്ട് പോലുള്ള SPPI പോലുള്ള മത തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനത്തില് ആ മതഭീകരവാദ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ അവരെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവര് പല മാർഗങ്ങളിലൂടെ മത പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള നേതൃത്വം കൊടുക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രണയം എന്ന് പറയുന്ന ഏറ്റവും ഏറ്റവും അങ്ങേയറ്റത്തെ മനോഹരമായിട്ടുള്ള ആ കാഴ്ചപ്പാടിനെ പോലും ആ ഒരു സംവിധാനത്തെ പോലും മതവൽക്കരിച്ചുകൊണ്ട് ഭീകരവൽക്കരിച്ചുകൊണ്ട് മതം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപാധിയാക്കി അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇവിടുത്തെ മുൻ മുഖ്യമന്ത്രിയും ഇവിടുത്തെ DGP മുൻ DGP മാരായിട്ടുള്ള ആളുകളും എല്ലാം കണക്കു സഹിതം അവർ മുന്നോട്ട് വെച്ചിട്ടും രേഖാമൂലം മുന്നോട്ട് വെക്കപ്പെട്ടിട്ടും കോടതിയുടെ പരാമർശം ഉണ്ടായിട്ടും ഇവിടെ നമ്മുടെ നാട്ടിലെ സിനിമകളിലൂടെ നമ്മുടെ നാട്ടിലെ ഓരോരുത്തരുടെയും ഇടയിൽ ആർക്കൊക്കെയാണോ ഈ ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നത് ആ ദുരനുഭവങ്ങളുടെ കഥനകഥ വേറെ പിടിച്ചുകൊണ്ട് നാട്ടിലിങ്ങനെ ഇത്തരമൊരു സംവിധാനം ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളവർക്ക് അവർ ഓരോ സമയവും സൂചിപ്പിക്കുന്ന സമയത്ത് ജാഗ്രതയോടുകൂടി ഒരു പക്ഷപാതമില്ലാതെ വളരെ കൃത്യതയോടുകൂടി സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥ തകർത്തെറിയപ്പെടാതെ അതിനെ കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഓരോ പൗരന്റെയും ഓരോ കുടുംബത്തിന്റെയും ഈ നീതിയുടെയും നിയമത്തിന്റെയും സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ നാടിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ ബാധ്യതപ്പെട്ടവരാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നിരിക്കെ അതുകൊണ്ട് ആദ്യമായിട്ട് ഈ ലൗ ജിഹാദ് പോലുള്ള പ്രവർത്തനം കണ്ടാൽ ആദ്യം രംഗത്ത് വന്ന് അതിനെ തടയിടുവാൻ ബാധ്യതപ്പെട്ടവരാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ആ പോലീസാണ് ഇവിടെ അങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോ ആരാണോ മറുപക്ഷത്തിൽ നിന്ന് ആസൂത്രിതമായ മതം മാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത്, ആരാണോ മതപക്ഷത്തിൽ നിന്നുകൊണ്ട് മത വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും ആശങ്കയോടുകൂടി അല്ലെങ്കിൽ അവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്, അവരോടൊപ്പം നിന്നുകൊണ്ട് അവർക്കോശാനമാടിക്കൊണ്ട് ഈ പെൺകുട്ടിയെ അവർക്ക് വിവാഹത്തിന് ആലോചന നടത്തി എന്ന് പറയുമ്പോ ഇത് വലിയ കുറ്റകരമാണ്, വലിയ കുറ്റകരമെന്ന് മാത്രമല്ല ഇതൊരു രാജ്യവിരുദ്ധ പ്രവർത്തനം കൂടിയാണ്. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ പ്രതിഷേധമല്ല ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം, യാതൊരു സംശയവും വേണ്ട. ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്കറിയാം ഇവിടെ ഈ മാർച്ച് നടത്തുമ്പോ രണ്ടു കാര്യങ്ങളാണ് പ്രധാനമായി ഉന്നയിക്കുന്നത്. ഒന്ന്, പോലീസിന്റെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണം, പോലീസിന്റെ പണിയെടുക്കണം, പോലീസ് രാഷ്ട്രീയക്കാരന്റെ പണിയെടുക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് മതമുണ്ടെങ്കിൽ നിങ്ങൾ ആ പണി നോക്കി പോകണം മിസ്റ്റർ, നിങ്ങളെ തൊപ്പിയിൽ വെച്ചാണ്. അതല്ലാതെ നിങ്ങൾ ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് ഈ നാടിന്റെ മാമൂലുകളെ, നാടിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ, നമ്മുടെ ഈ നാടിന്റെ സാമൂഹികമായ ഐക്യത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് അനുകൂലമായി നിൽക്കുകയല്ല വേണ്ടത്. ഒരു കുടുംബത്തിൽ ഓരോരുത്തരുടെയും പെൺകുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അവർ ആറ്റുനോറ്റു വളർത്തിയെടുക്കുന്നവരാണ്. അത് കൈവിട്ടു പോകുമ്പോ അത് പോലീസ് ഉദ്യോഗസ്ഥന്റെ മകള് പോകുമ്പോ ആ പോലീസ് ഉദ്യോഗസ്ഥനെ നോക്കുക. ഇത് ചെയ്യേണ്ട ഏറ്റവും വലിയ ബാധ്യതയുള്ള ആളുകൾ അത് ചെയ്യാതിരിക്കുമ്പോ സ്വാഭാവികമായും രോഷമുണ്ടാകും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സംഘപരിവാറിന്റെ പ്രവർത്തകന്മാർ, അത് രാഷ്ട്രീയ പ്രവർത്തകരായിക്കൊള്ളട്ടെ, സാമൂഹിക പ്രവർത്തകരായിക്കൊള്ളട്ടെ, അവരാരുമായിക്കൊള്ളട്ടെ, അവര് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പോലീസ് സ്റ്റേഷനകത്ത് സ്വാഭാവികമായിട്ടുള്ള ഒരു മര്യാദ, സ്വാഭാവികമായിട്ടുള്ള ഒരു പരിഗണന, ആ പരിഗണന എന്ന് പറയുന്നത് ഏതെങ്കിലും അടിസ്ഥാനത്തിൽ ദുരപതിഷ്ഠമായ പരിഗണനയല്ല,
സ്വാഭാവികമായ സാമൂഹ്യ പ്രവർത്തകർക്ക് രാഷ്ട്രീയ നേതൃത്വത്തിന് ലഭിക്കേണ്ട മര്യാദയാണ്. ആ മര്യാദ ഇവിടെ ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തു തരേണ്ട ഒരു കാര്യമല്ല. മിസ്റ്റർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കണം, നമ്മൾ ഇന്ന് വരെ വഴിവിട്ട ഒരു നീതിക്ക് വേണ്ടി, വഴിവിട്ട ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ എന്നല്ല ഒരു ഒരു പോലീസ് സ്റ്റേഷനകത്തും ഒരു സംവിധാനത്തിനകത്തും ചെന്ന് കയറിയിട്ടില്ല. പക്ഷേ ഇവിടത്തെ സുധീർ എന്ന ബോർഡ് വെച്ചുകൊണ്ട് എന്നാൽ സുധീർ കാസിം എന്ന് ആ ചിത്രം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. അത് മാറാട് തൊട്ട് തുടങ്ങിയതാണിത്, മാറാട് കലക്ടർ എന്ന് തുടങ്ങിയ ഒരു പാരമ്പര്യം. ആ സുധീർ കാസിമിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ചിന്തിക്കണം, സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർക്ക് നേരെ, പ്രവർത്തകന്മാർക്ക് നേരെയോ ഇനി ഈ സാമൂഹ്യമായിട്ടുള്ള നിലപാടുകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന സമയത്ത് അതിൽ നീതി ഇല്ലാതെ പെരുമാറിയ ഓരോ സാഹചര്യത്തിലും ഈ രാജ്യത്തിന്റെ കോടതിയിൽ ഈ നാടിന്റെ നീതിയും നിയമവും അതെവിടെയുണ്ടോ അവിടേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. പോയിടത്തൊക്കെ നിങ്ങൾ ഇന്ന് വരെയുള്ള ഓരോരുത്തരും മാപ്പ് പറയേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം. ഓർത്തു നൽകണം, അതങ്ങ് അടിയന്തിരാവസ്ഥക്കാലത്ത് നിങ്ങൾ ഒന്ന് ഈ ചരിത്രം ഒന്ന് പരിശോധിക്കണം. ഇതൊരു ഭീഷണിയല്ല, ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, പുലിക്കോടൻ നാരായണൻ എന്ന് പറയുന്ന കിട്ടുകിട്ട് വർണ്ണപ്പിച്ച ഒരു DYSP ഉണ്ടായിരുന്നു. അദ്ദേഹം RSS സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തകന്മാർക്ക് നേരെ വലിയ മർക്കട മുഷ്ടി ഉപയോഗിച്ചാണ് അയാള് അദ്ദേഹം എന്താ ഇപ്പൊ ചെയ്യുന്നത്, അദ്ദേഹത്തിന് എന്താ പ്രവൃത്തി എന്ന് അന്വേഷിക്കുക. അദ്ദേഹം ഇന്ന് ആധ്യാത്മിക പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയ നിരവധി ആളുകൾ നമ്മൾ ഓരോരുത്തരെയും ഈ പറഞ്ഞ നീതിയില്ലാതെ നീതിക്കെതിരായിട്ട് നിലകൊണ്ട ഓരോ പോലീസ് ഉദ്യോഗസ്ഥനെയും അത് കോടതിയെ സമീപിച്ചപ്പോൾ, നിയമത്തെ സമീപിച്ചപ്പോൾ ആ നിയമത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വന്നിട്ടുണ്ട് എന്ന് ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർമ്മിക്കുക. പ്രിയപ്പെട്ടവരെ നോക്കൂ, ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടിയിട്ടുള്ള ഒരു മാർച്ച, കേവലം ഒരു പ്രതിഷേധ മാർച്ചായി ഇതിനെ ചുരുക്കി കാണാൻ പറ്റില്ല. കാരണം ഇത് സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധതയുള്ള ഓരോരുത്തരും, അതുകൊണ്ടാണ് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി, ഇതേതെങ്കിലും ഒരു മതസമൂഹത്തിന്റെ മാത്രം കാര്യമല്ല. പെട്ടാൽ ആ കുറ്റത്തിൽ നിന്ന് യാതൊരു കാരണവശാലും രക്ഷയില്ല. അതുകൊണ്ട് ആദ്യം അതിനെതിരായിട്ട് രംഗത്ത് വരേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ബാധ്യത അത് നിറവേറ്റിയേ പറ്റൂ. നമ്മുടെ ഈ നാടിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്തവരാണ് ഈ നാട്ടിൽ ഇപ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാരായി മാത്രമല്ല പല മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകൾ. അവർക്ക് സംഘപരിവാറിന്റെ ആളെ കാണുമ്പോ എന്തുകൊണ്ടാ ഒരു രണ്ടാം നിര പൗരനായിട്ട് തോന്നുന്നത്, നമ്മളെ അങ്ങ് പരിഗണിക്കണ്ട എന്ന് തോന്നുന്നതിന്റെ കാര്യം എന്താ? നമ്മൾ കേരളത്തിൽ അങ്ങനെ ഒരുപക്ഷെ നമ്മൾ ഈ ആശയത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ കേരളം ഭരിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ഒന്നും അച്ചാരം നമ്മൾക്ക് ആവശ്യമില്ല എന്നൊരു ധാർഷ്ട്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിക്കുക, സുധീർ കാസിം ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചിന്തിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ പ്രഥമ പൗരൻ ഹിന്ദുത്വമാണ് ഭാരതത്തിന്റെ ദേശീയത എന്ന് വിശ്വസിക്കുന്ന ആശയത്തിന്റെ ഭാഗമായിട്ടുള്ള ആളാണ്. ഈ രാജ്യത്തിലെ ഈ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നയാൾ ഇതേ ഹിന്ദുത്വമാണ് ഭാരതത്തിന്റെ ദേശീയത എന്ന് വിശ്വസിക്കുന്ന ആശയത്തിന്റെ ഭാഗമാക്കായിട്ടുള്ള ആളുകളാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിന്റെ പ്രധാനപതി ഇന്നും നാളെയും അത് യാതൊരു സംശയവുമില്ല. ഈ രാജ്യത്തിലെ ഭാരതത്തിന്റെ ദേശീയത ഹിന്ദുത്വമാണ് എന്ന് ആശയത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇത് ഈ രാജ്യം മുഴുവൻ പടർന്നു നിൽക്കുന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തില് ഇതൊന്നും നിങ്ങളെങ്ങനെ പറയുമെന്നുള്ളതല്ലാതെ അതൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നാണെങ്കിൽ ഈ പറഞ്ഞ ആളുകളുടെ എല്ലാം പെൻഷൻ, ഈ പറഞ്ഞ ആളുകളുടെ എല്ലാം TA ഗ്രാറ്റുവിറ്റിയും അടക്കമുള്ള കടലാസ് നമ്മുടെ കൈകളിൽ എത്തുവാൻ, കേരളത്തിലെ ഉദ്യോഗസ്ഥരുടെ കൈകളിൽ എത്തുവാനും അധികം കാലമൊന്നും വേണ്ടി വരില്ല എന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നതല്ല നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ MSTPയുടെ ആളുകൾ, അതോടൊപ്പം മുസ്ലിം ലീഗിന്റെ ചില തീവ്രവാദ ശക്തികളുടെ പിണിയാളുകളായി നിൽക്കുന്ന ആളുകൾ, അവരോട് ഒരു കാര്യം സൂചിപ്പിക്കാം. ഇത് ഒരു ഭാഗത്ത് മാത്രം അങ്ങനെ നടക്കുന്ന ഒരു കാര്യമല്ല, ഒരു ഭാഗത്ത് മാത്രമല്ലല്ലോ. നിങ്ങൾ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് പുഷ്പമല്ല എറിയുക, കല്ലെറിഞ്ഞാൽ കല്ലെന്ന് അറിയേണ്ടി വരും. അത് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ നമ്മുടെ ബോധപൂർവം
നമ്മുടെ കുട്ടികളെ അങ്ങനെ കൊണ്ടുപോകാം, അങ്ങനെ കൊണ്ടുപോയിട്ട് മതം മാറ്റാം അല്ലെങ്കിൽ ഭീകരവാദിയാക്കാം എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഒരുമ്പെട്ടിറങ്ങിയാൽ തട്ടം മാറ്റിക്കൊണ്ട് അവിടെ പൂച്ചൂടിക്കൊണ്ട് സ്വാതന്ത്ര്യമുണ്ടാക്കാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ രീതിയല്ല ഞങ്ങളുടെ രീതി. സ്വാഭാവികമായും ഇവിടെ ഒരു സ്വാഭാവികമായ ഒരു സംസ്കൃതിയുണ്ട്, പെരുമാറ്റവും അതിന്റെ മൂല്യവുമെല്ലാം ആ സംസ്കാരത്തിന്റെ ഭാഗമായി ലഭിക്കേണ്ടത്. എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഇവിടെ തോളോട് തോൾ ചേർന്നുകൊണ്ട് രാഷ്ട്രീയവും മതവുമെല്ലാം അവരവരുടെ ചിന്തക്കനുസരിച്ച് കൊണ്ട് പ്രയോഗിച്ച് ഇവിടെ ജീവിക്കുക, ഒരമ്മ പെറ്റ മക്കളായി ഈ നാട്ടിൽ കഴിയുക. അതുകൊണ്ടാണ് മാതാ ഭൂമി പുത്രോഹം പൃഥിവിയ എന്ന് പറഞ്ഞത്. ഈ ഭൂമി തന്നെ എന്റെ അമ്മയാ, ഈ ഭാരതവന്റെ അമ്മയാ, ഈ അമ്മയുടെ മക്കളാണ് നാം ഓരോരുത്തരും. ഈ ഭാരതത്തിനകത്തുള്ള 140 കോടി ജനത, അവർക്ക് രാഷ്ട്രീയം എന്തുമാകട്ടെ, അവരുടെ ജാതി എന്തുമാകട്ടെ, അവരുടെ മതം എന്തുമാകട്ടെ, പക്ഷേ ഇതെല്ലാം ഭാരതം എന്ന് പറയുന്ന അമ്മയുടെ മക്കളാണ് എന്ന് ആ കാഴ്ചപ്പാടിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മൾ തോളോട് തോൾ ചേർന്നുകൊണ്ട് ഈ രാജ്യത്ത് താമസിക്കുക. പക്ഷെ കേരളത്തിനകത്ത് വളരെ വർഗീയ കാഴ്ചപ്പാടോടുകൂടി അത് പോലീസിനകത്തും അത് പുറത്തുമെല്ലാം തന്നെ ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ കേരളത്തിനകത്ത് വളരെ പച്ചയായ രീതിയിലുള്ള ഈ സാംസ്കാരിക ഐക്യത്തെ, ഈ അമ്മയുടെ മക്കൾ എന്ന ബോധത്തെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന് നേതൃത്വം കൊടുക്കപ്പെടുമ്പോൾ സാമൂഹ്യമായ പ്രതിബദ്ധത അവിടെയാണ് ഉണരേണ്ടത്. അതുകൊണ്ടാണ് ഈ പ്രതിഷേധ മാർച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി മാറുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ ഈ മാർച്ച് നടത്തുമ്പോൾ ഈ പോലീസ് അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, ഇത് മാർച്ച് എന്ന് പറയുന്നത് പ്രതീകാത്മകമാണ്, ജനാധിപത്യ രീതിയിലുള്ള മാർച്ച. മാർച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നു, സ്വാഭാവികമാണ്. പക്ഷേ മാർച്ചിൽ ഉന്നയിച്ച വിഷയങ്ങൾ, ആ മാർച്ചിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ മാർച്ചിന്റെ പ്രതിഷേധത്തെ തടയുവാൻ നിങ്ങളെന്നല്ല ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർക്ക് മാത്രമല്ല സാമൂഹ്യമായ ഇടപെടൽ നടത്തുന്ന ഓരോരുത്തർക്കും പോലീസ് സംവിധാനത്തിന്റെ ഭാഗത്ത് നിന്ന് മതിയായിട്ടുള്ള മര്യാദാപൂർവമായ ഇടപെടലുകൾ ആവശ്യമായിട്ടുണ്ട്. അത് നൽകുവാൻ വേണ്ടി ഈ ബദിയടക്കയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും തയ്യാറായതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയധികം ഒരു അമാന്തം, എന്താ താമസിക്കുന്നത്? വളരെ കാര്യ മനസ്സോടുകൂടി എത്രയും പെട്ടെന്ന് അതിനു വേണ്ടിയിട്ടുള്ള ഒരു നിലപാടെടുത്തിരുന്നുവെങ്കിൽ ആ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കാമായിരുന്നില്ലേ? അവർ പോവുകയോ പോവാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായ കടമയല്ലേ? അതെന്തുകൊണ്ട് ചെയ്തില്ല, അത് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് ദുരൂഹത. ആ ചെയ്യാത്തതിന്റെ പിന്നിൽ ഏതുദ്ദേശമാണ് ഉള്ളത് എന്നുള്ളത് പരിശോധിക്കണം. ആ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഭീകരവാദികളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിനാണോ ഈ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നത് എന്നുള്ള അന്വേഷിച്ച് അത് കൃത്യമാക്കപ്പെട്ടാൽ സ്വാഭാവികമായും ഇവർക്കെതിരെ നടപടി ഉണ്ടാകണം. ഇവരെന്ന് ഈ പണിക്ക് കൊള്ളുന്നവരല്ല. അതുകൊണ്ട് പറ്റിയ ആളുകൾ ഇവിടെ പഠിച്ച് പാസ്സാക്കിയിട്ട് നിരവധി ആളുകൾ ഇവിടെയുണ്ട്, PSC എഴുതി അങ്ങനെ കാത്തുകിടക്കുന്നവരുണ്ട്. PSCയിലൂടെ ഒന്നുമല്ല ഇപ്പൊ കയറി വരുന്നത്, അനർഹരായിട്ടുള്ള ആളുകൾ ഈ സംവിധാനത്തിനകത്തിരിക്കുമ്പോ ഈ നാടിനെ മുഴുവനാൻ പോലീസ് സേനക്ക് മാത്രമല്ല ഈ നാടിനൊന്നാകെ നാണക്കേടുണ്ടാവുകയാണ്. അതുകൊണ്ട് ഇതുകൂടി പരിഹരിക്കുവാൻ ഇവിടെ വിളിക്കുമ്പോ എല്ലാ പോലീസുകാരെയും ആക്ഷേപിച്ചുവെന്ന് ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. എല്ലാ പോലീസുകാരും അങ്ങനെയല്ല. പോലീസിൽ വളരെ നട്ടലുള്ള ആളുകൾ, DGP സെൻകുമാറിനെ പോലുള്ള ആളുകൾ ഇപ്പോ റിട്ടയർ ചെയ്തു, ഇപ്പോഴും സർവീസിലുള്ള നിരവധി ആളുകളുണ്ട്. സർവീസിലുള്ളവരുടെ പേര് പറയുന്നില്ല, അവരെല്ലാം ദേശാഭിമാനികളായിട്ടുള്ള ആളുകളാണ്. അവർ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിച്ചവരാ, മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നവരാ. അങ്ങനെയുള്ള ആളുകൾക്ക് കൂടി നിങ്ങളുടെ ഈ കുറച്ചാളുകൾ, ഈ ചെരുപ്പ് നക്കികളായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ ഇടപെടലിന്റെ ഭാഗമായിട്ട് മുഴുവൻ സേനക്കും നാണക്കേടുണ്ടാകുന്നു എന്നുള്ളതുകൊണ്ട് താങ്കൾ ഈ പണി നിർത്തിയിട്ട് പറ്റിയ പണിക്ക് നിങ്ങൾ പോകണമെന്ന് ഒരിക്കൽ